ഡിസംബർ 8 പ്രഥമ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ ഓർമ്മ ദിനമാണ് ഡിസംബർ 8. 2021 ഡിസംബർ 8 നീലഗിരിക്ക് സമീപമുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ബിപിൻ റാവത്ത് വീരമൃത്യു വരിച്ചത്. സുളൂറിലെ എയർഫോഴ്സ് വിമാനത്താവളത്തിൽ നിന്നും ബിപിൻ റാവത്തും ഭാര്യയും ഉൾപ്പെടെ 14 പേർ. ഇവരെ വഹിച്ചുകൊണ്ട് പറന്നുയർന്ന വ്യോമസേനയുടെ MiG-17 ഹെലികോപ്റ്റർ നീലഗിരിയിലെ വെല്ലിംഗ്ടണ് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു. റാവത്ത് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 13 പേരും അന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി. ജനറൽ റാവത്തിന്റെ ലേസൺ ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ വരുൺ സിംഗ് ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ശക്തനായ ഓഫീസർമാരിൽ ഒരാളായിരുന്ന ബിപിൻ റാവത്ത് 1978 സായുധ സേനയിൽ ചേർന്നത്. ത്യാഗനിർഭരമായ പ്രവർത്തനത്തിന്റെ ഫലമായി അദ്ദേഹത്തെ തേടിയെത്തിയത് ജനറൽ എന്ന പദവിയായിരുന്നു. സൈനിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതുവഴി പരംവിശിഷ്ട സേവാ മെഡൽ, ഉത്തമ യുദ്ധ സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, യുദ്ധ സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവ ഉൾപ്പെടെയുള്ള ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കുനൂരിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ജനറൽ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും മറ്റു 12 പ്രതിരോധ ഉദ്യോഗസ്ഥരും ഓർമ്മയായി. സൈനിക ഗാരിസൺ ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ ബ്രിഗേഡിയർ BD മിശ്ര, മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു, കിഴക്കൻ കരസേനാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ റാണ പ്രതാപ് കലിത തുടങ്ങിയവർ പങ്കെടുത്തു. കിഴക്കൻ മേഖലയിൽ ജനറൽ റാവത്ത് നടത്തിയ സംഭാവനകളെ രാജ്യമെന്നും ഓർമ്മിക്കുമെന്നും അദ്ദേഹത്തിന്റെ വിയോഗം രാജ്യത്തിനും സേനയ്ക്കും വലിയ നഷ്ടമാണെന്നും ഇന്നും എല്ലാവരും അനുസ്മരിക്കുന്നു. സമാനതകളില്ലാത്ത സൈനിക സേവനം നടത്തിയ കരുത്താണ് ജനറൽ ബിപിൻ റാവത്തിനെ തലയെടുപ്പുള്ള സൈനികനാക്കിയത്. മുത്തച്ഛന്റെയും അച്ഛന്റെയും പാത പിന്തുടർന്ന് സൈനികനായി തുടങ്ങിയ സേവനം ഇന്ത്യയ്ക്ക് അഭിമാനമായ സംയുക്ത സൈനിക മേധാവി എന്ന പദവിയിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. ഉത്തരാഖണ്ഡിലെ പൌരി ഗഡ്വാൾ രജപുത്ര കുടുംബത്തിലാണ് ബിപിൻ റാവത്തിന്റെ ജനനം. തലമുറകളായി സൈനിക സേവനം നടത്തുന്ന കുടുംബത്തിൽ നിന്നും സ്വാഭാവികമായാണ് ബിപിൻ റാവത്തും കടന്നുവന്നത്. അച്ഛൻ ലക്ഷ്മൺ റാവത്ത് ലഫ്റ്റനന്റ് ജനറലായിരുന്നു. ഡെറാഡൂണിലെ ക്യാമ്പ്രിയൻ ഹാൾ സ്കൂളിലും ഷിംലയിലെ സെന്റ് എഡ്വാർഡ് സ്കൂളിലുമാണ് ബിപിൻ റാവത്ത് പഠനം പൂർത്തിയാക്കിയത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും പരിശീലനം പൂർത്തിയാക്കിയത് മികച്ച വിദ്യാർത്ഥിയായി സ്വോർഡ് ഓഫ് ഓണർ നേടിയായിരുന്നു. രാജ്യത്തിന് പുറത്തും വിദഗ്ധ പരിശീലനം നേടാൻ ബിപിൻ റാവത്തിന് സൈന്യം അവസരമൊരുക്കി. ബ്രിട്ടനിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലും അമേരിക്കയിലെ കാനാസിലെ US Army Command ആൻഡ് ജനറൽ സ്റ്റാഫ് കോളേജിലും പരിശീലനം നേടിയിരുന്നു. ഡിഫൻസ് സ്റ്റഡീസിൽ MPhil നേടിയിട്ടുണ്ട്. മദ്രാസ് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ ബിരുദവും മീററ്റിലെ ചൌധരി ചരൺ സിംഗ് സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദവും നേടിയിരുന്നു. 1978 ഡിസംബർ 16 സൈനിക ജീവിതം ഔദ്യോഗികമായി ആരംഭിച്ചത്. 11 ഗൂർഖ റെജിമെന്റിന്റെ 5th Battalion ഭാഗമായാണ് സേവനം ആരംഭിച്ചത്. 2020 സംയുക്ത സേനാ മേധാവിയാകും വരെ കരസേനയുടെ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും മുന്നിൽ നിന്ന് നയിച്ച വിദഗ്ധനായ യുദ്ധതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഭീകരരെ തേടി രാജ്യത്തിന് പുറത്തും മ്യാൻമറിൽ കടന്നു നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം കൊടുത്തതും റാവത്തിന്റെ പാരാ കമാൻഡോകളായിരുന്നു. മണിപ്പൂരിൽ ഭീകരർ വധിച്ച 18 സൈനികരുടെ വീരബലിദാനത്തിനാണ് ലോകത്തെ ഞെട്ടിക്കുന്ന രാജ്യാന്തര ഓപ്പറേഷൻ വിജയകരമായി നടത്തി സൈന്യം തിരിച്ചുവന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.